കൂട്ടുകാരെ, മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന ശാരീരിക സവിശേഷതകൾ അല്ലെങ്കിൽ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് മത്സ്യത്തിൻ്റെ ശരീര അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഇതാണ് മത്സ്യത്തിൻ്റെ കണ്ണ്, ഐ. ഇവയ്ക്ക് കൺപോളകളോ കൺപീലിയോ ഇല്ല. തലയ്ക്ക് ഇരുവശങ്ങളിലുമായാണ് മത്സ്യത്തിൻ്റെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തിന് മുന്നോട്ടുള്ള കാഴ്ചയും വശങ്ങളിലെ കാഴ്ചയും സാധ്യമാകുന്നു. ഇതാണ് മത്സ്യത്തിൻ്റെ വായ, മൗത്ത്. ഇതാണ് ചെകിളമൂടി അല്ലെങ്കിൽ ഗിൽ കവർ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഉള്ളത്. ചെകിള എന്ന് പറയും, ചെകിളപ്പൂക്കൾ എന്നും പറയും, ശകുലങ്ങൾ എന്നും പറയും. ഇതാണ് മത്സ്യത്തിൻ്റെ മേൽച്ചിറകുകൾ, മുതുചിറക് എന്നും ഇതിന് പറയും. സ്പൈനി ഡോസൽ ഫിൻ ആൻഡ് സോഫ്റ്റ് ഡോസൽ ഫിൻ. ഈ മേൽച്ചിറകുകൾ മത്സ്യത്തെ വെള്ളത്തിൽ മറിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഇതാണ് മത്സ്യത്തിൻ്റെ വാൽച്ചിറക്, കോഡൽ ഫിൻ. ഈ വാൽച്ചിറകാണ് മത്സ്യത്തെ വെള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ഇതാണ് മത്സ്യത്തിൻ്റെ കീഴ്ച്ചിറകുകൾ, പെൽവിക് ഫിൻ ആൻഡ് ആനൽ ഫിൻ. ഇതാണ് മത്സ്യത്തിൻ്റെ വശങ്ങളിലെ ചിറക്, പെക്ടറൽ ഫിൻ. കൂട്ടുകാരെ, ഇവിടെ നോക്കിയേ, മത്സ്യത്തിൻ്റെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് ചെതുമ്പലുകൾ കാണുന്നില്ലേ? ഇതാണ് ശൽക്കങ്ങൾ, സ്കെയിൽസ്. നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ശൽക്കങ്ങളാണ് മത്സ്യത്തെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും മത്സ്യത്തിൻ്റെ ചിത്രം നോട്ട്ബുക്കിൽ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുമല്ലോ. മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ ആവശ്യമായ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് എ ഫിഷ്? തോണിയുടേതുപോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് ആൻഡ് പോയിന്റഡ്. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, സ്യൂട്ടബിൾ ഫിൻസ് ഫോർ സ്വിമ്മിംഗ് ഇൻ വാട്ടർ. ശകുലങ്ങൾ അഥവാ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു, ബ്രീത്തിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ശൽക്കങ്ങൾ, സ്കെയിൽസ് അറേഞ്ച്ഡ് ഇൻ റോസ്. വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, സ്ലിപ്പറി ബോഡി വിച്ച് ഹെൽപ്സ് ടു മൂവ് ഈസിലി ആൻഡ് ഫ്ലെക്സിബിൾ ഇൻ വാട്ടർ. ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവയില്ല, ജലത്തിൽ തടസ്സമില്ലാതെ നീങ്ങാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് ഹാവ് നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ഇയർ. കൂട്ടുകാരെ, മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. മറ്റ് ജീവികളുടെ അനുകൂലനങ്ങൾ ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.